സുജുറ്റി ബാബു കൂടി നമ്മളോടൊപ്പം മന്നാറിലെ ആ വീട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ടോ ഇപ്പോൾ തലസമയം അവിടുത്തെ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് സുജുവിനോട് ചോദിക്കാം സുജു ഗുഡ് മോർണിംഗ് സുജു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നവർ അന്തരീക്ഷത്തിലല്ല നിൽക്കുന്നതെന്ന് എനിക്കറിയാം ഇന്ന് അവിടെ വിശദമായ പരിശോധനകളുടെ തുടർച്ച ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന ഇതൊക്കെയാണ് ഇനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നാൾ വഴികളിൽ നിർണായകമാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ നടപടികൾ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മനു ഇന്നും പരിശോധന തുടരാൻ തന്നെയാണ് സാധ്യത ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഈ വീടിന് മുമ്പിൽ ഈ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തുകയും ആ പരിശോധന നടത്തിയ ഇപ്പോഴും പോലീസ് ഇവിടെ തുടരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്നും കൂടുതൽ വിശദമായ പരിശോധന നടത്തേണ്ടായിട്ടുണ്ട് കാരണം ഇന്നലെ ലഭിച്ച കുറേയധികം തെളിവുകളുണ്ട് പ്രത്യേകിച്ച് ഈ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇന്നലെ ഇവിടെ ഈ സ്ഥലത്താണ് പരിശോധന നടത്തുകയും സെപ്റ്റി ടാങ്കിൽ പരിശോധിച്ചപ്പോഴാണ് ഒരു ക്ലിപ്പും അതുപോലെ വസ്ത്രത്തിൻ്റെ ചില അവശിഷ്ടങ്ങളും ലഭിച്ചു എന്നാ പോലീസിന് വിവരങ്ങൾ ലഭിക്കും െന്ന് അതേപോലെ തന്നെയാണ് ആ മൃതദേഹ അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ടെന്ന സംശയവും പോലീസ് പറയുന്നു എന്നാൽ അതിന് ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ് ഫോറൻസിക് പരിശോധന കെമിക്കൽ എക്സാമിനേഷനൊക്കെ ശേഷം മാത്രമേ കൃത്യമായ ഒരു വിവരം പുറത്തു വരികയുള്ളൂ അത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ അത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് ലഭിച്ച അതിന് മൃതദേഹ അവശിഷ്ടം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കലയുടെ തന്നെയാണ് എന്ന് വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഇതിലെ എസ് പി ഇക്കാര്യം വിശദീകരിക്കുമ്പോഴും രാസ വസ്തുക്കൾ ഈ മൃതദേഹത്തിനൊപ്പം ചേർത്തുമെന്ന സംശയവും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ ഇതൊരു വ്യക്തത വരണമെങ്കിൽ കുറച്ച് എടുക്കും എന്നാൽ പോലും ഇന്നും ഇതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൂടെ പരിശോധന നടത്താൻ സാധ്യതയുണ്ട് ഇത് ഇതൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം പരിശോധന കൂടുതൽ നടത്തുക പോലീസ് എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും ആ പരിശോധന തുടരുക തന്നെ ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടിന്ന് പ്രതികളെ തെളിവെടുപ്പിനെത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം പ്രതി ഡി എൻ എ പരിശോധന അതുപോലെ തന്നെ മറ്റ് ലാബ് പരിശോധനയുടെ ഫലം പുറത്തു വന്ന ശേഷം മാത്രമേ തെളിവെടുപ്പിലേക്ക് പോകുകയുള്ളൂ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഒരുപക്ഷേ പ്രതികളെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ തന്നെ സാധ്യതയുണ്ട് ഇന്നലെ രാവിലെ ഇവിടെ മാധ്യമങ്ങൾ എത്തുമ്പോൾ ഈ വീടിനു മുമ്പിലേക്ക് എത്തുമ്പോൾ പലരും അതിൽ ചില എതിരാഭിപ്രായങ്ങൾക്ക് രേഖപ്പെടുത്തിയിരുന്നു കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നിരുന്നില്ല ഇതൊരു കൊലപാതകം നടന്ന സ്ഥലം അല്ലെങ്കിൽ കൊല കൊലപാതകം നടന്ന ശേഷം ഇവിടെ ഒരു മൃതദേഹം ഈ വാർത്ത ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തു വരുമ്പോൾ നമ്മളും ഒന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു കാരണം നമ്മുടെ ഒന്നും ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു കേസാണ് പ്രാദേശികമായി അവിടുത്തെ ആളുകൾക്ക് ഓർമ്മയുണ്ടാകാം പക്ഷേ നമ്മളൊന്നും അധികം നമ്മുടെ ഓർമ്മയിലേക്ക് അങ്ങനെ വരുന്നില്ല അങ്ങനെ ഒരു സംഭവം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു തിരോധാനം അത് കൊലപാതകമാണ് എന്ന വിവരം പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളടക്കം ഞെട്ടിപ്പോയി ആ ഒരു അമ്പരപ്പും അതിശയവും തന്നെയാണോ നാട്ടുകാരും നമ്മളൊക്കെ അവിടെ എത്തിയപ്പോൾ പങ്കുവച്ചത് തീർച്ചയായിട്ടും മനു അത് തന്നെയാണ് കാരണം ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് കലയെ കാണാതാവുന്നത് അല്ലെങ്കിൽ കാണാതാവുന്നത് ഈ കൊലപാതകം നടക്കുന്നത് പക്ഷേ കൊലപാതകം നടന്നു എന്നുള്ള കാര്യം ആ ഘട്ടത്തിലൊന്നും നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഈ പറയുന്ന പ്രതികളെ ആക്കപ്പെട്ട ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒഴിച്ച് മറ്റാർക്കും സംശയം ഉണ്ടായിരുന്നില്ല കാരണം കല മറ്റൊരാളൊപ്പം വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് തന്നെയാണ് ഇറങ്ങിപ്പോയെന്നു തന്നെ ഒരു വിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ മറ്റിതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നുമില്ല നമുക്കറിയാം ഒരു തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നും അത്ര വ്യാപകം ുന്നൊരു കാലഘട്ടമല്ല അതിനാൽ തന്നെ ആളുകൾക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ പിന്നീട് വലിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഘട്ടം കൂടിയ കാലഘട്ടം കൂടിയല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ അധികം സംശയിച്ച് കാണത്തില്ല മാത്രമല്ല ഇതിന് ഇതിനു ചില കഥകളൊക്കെ ഈ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ വിശ്വാസത്തിലെടുത്താണ് മുമ്പോട്ട് പോയത് എന്നാൽ ഷാജഹാൻ അല്പസം സമയം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രമോദിൻ്റെ വീട്ടിലുണ്ടാകുന്നൊരു കലഹം അതിനെ തുടർന്ന് ആ പോലീസ് കേസാവുന്നു അവിടെ വെച്ചാണ് ചില സംശയങ്ങൾ രൂപപ്പെടുന്നത് പിന്നീട് അമ്പലപ്പുഴ പോലീസ് ലഭിക്കുന്ന ഊമക്കത്തുകൾ തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്ത് ഡി വി എസ് പി നടത്തുന്ന പരിശോധന അല്ലെങ്കിൽ പോലീസ് നടത്തുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ ഈ പ്രതികളെ കസ്റ്റഡി കസ്റ്റഡെടുക്കുമ്പോൾ അവർ നൽകുന്ന മൊഴികൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇവിടെ എത്തി ഈ സെപ്റ്റിക് ടാങ്ക് തുറന്ന പരിശോധനയിലേക്ക് പോലീസ് എത്തി നമുക്കറിയാം പത്തനംതിട്ടയിൽ തന്നെ രണ്ട് കേസുകൾ നമുക്ക് മുമ്പ് നടന്ന കൊലപാതകമെന്ന് സംശയിച്ച് പോലീസ് കുഴിയെടുത്ത് പരിശോധിച്ചു അത് ഒന്ന് ഇലന്തൂർ കേസാണ് മറ്റൊന്ന് െ കേസ് അടൂരിലെ കേസിൽ പിന്നെ ഈ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന ഒരു അനുഭവം പോലീസിന് മുമ്പിലുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ പസന്തതിട്ടിലുണ്ടായിട്ട് അതായത് സമീപ പ്രദേശം തന്നെയാണ് ഈ മന്നാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്നാൽ അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഇതൊരു ഉറപ്പ് വരുത്തിയ ശേഷമാണ് പോലീസ് ഇത്തവണ ഈ ഒരു കൊലപാതകം എന്ന് ഉറപ്പു വരുത്തുകയും ഇവിടെ ഉണ്ട് എന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച ശേഷമാണ് പരിശോധനയ്ക്കായി എത്തിയത് ആ പരിശോധന ആ ശരി വെക്കുന്ന തരത്തിലാണ് പിന്നീട് അതിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നത് ആ ഈ സെപ്റ്റി ടാങ്കിനുള്ളിൽ നിന്ന ക്ലിപ്പും അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടവും പിന്നെ മൃതദേഹ അവശിഷ്ടം എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളും തെളിവുകളും ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തുമാണ് ഇന്നലെ പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ എന്നാൽ ആ ലഭിച്ച കാര്യങ്ങളുടെ ഇത് കലയോടെ തന്നെയാണെന്ന് അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടിട്ടുണ്ട് അതിൽ ഉറപ്പുവരുത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ നടത്തുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കൊലപാതകം അതിൻ്റെ മൃതദേഹ അവശിഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പ്രതികൾ വളരെ കരുതി തന്നെ ഈ മറ്റൊരു പാലത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്നു അവിടുന്ന് ഇത് വീട്ടിലേക്ക് എത്തി മറവ് ചെയ്യുന്ന വളരെ ഇവിടെ വെച്ച് ഉണ്ടാകുന്ന ഒരു പഠനതന്നെ ഉണ്ടാകുന്ന ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഉണ്ടായ ശേഷം അത് മറവ് ചെയ്യുന്നതല്ല പകരം മറ്റൊരു സ്ഥലത്ത് കൊലപാതകം നടക്കുകയും അതിനുശേഷം അത് അവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ അതൊരു ഗൂഢാലോചന നടത്തിയാണ് പിന്നീട് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് ഈ മൃതദേഹം മറവ് ചെയ്യുന്നത് സ്വാഭാവികമായി അതിനാൽ തന്നെ പ്രതികൾ ഇത് മറവ് ചെയ്യുമ്പോൾ തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടായിരിക്കാം അതെങ്ങനെ നടത്തണം അല്ലെങ്കിൽ അതിനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള കരുതൽ അവർ എടുത്തിട്ടുണ്ടാകും സ്വാഭാവികമായി അതിനാൽ തന്നെ ഇതിൽ രാസപദാർത്ഥങ്ങളോട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അത് നഷ്ടപ്പെടുവാനും അതിൻ്റെ തെളിവ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഏറെ ശ്രമകരമായ ദൗത്യമാണ് ഇതുകൊണ്ട് കോടതിയിൽ എത്തുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസ് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായി ആ ഫലം കൂടെ പുറത്തു വന്ന ശേഷം അത് ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളു ഇന്നലെ ഇന്നലെ ലഭിച്ച തെളിവുകൾ നിർണായകമായ തെളിവുകളാണ് കേസിൽ ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലുള്ള ആ മൂന്ന് ആളുകളെ ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും എഫ്ഐആറിൽ മൂന്ന് പേരെയും ആ ചേർക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി ഇപ്പോൾ ഗൾഫിലായിരിക്കുന്ന ഇസ്രയേലിലായി ക്ഷമിക്കണം ഇസ്രയേലിലായിരിക്കുന്ന കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് അദ്ദേഹത്തിനെ ഇനി നാട്ടിലേക്ക് എത്തിക്കണം ഇവിടെ എത്തിച്ച ശേഷം അദ്ദേഹത്തിന് ഈ പ്രതിയും തെളിവെടുപ്പ് നടത്തുന്നിട്ടുണ്ട് മറ്റു പ്രതികളെ ഇന്ന് ഇപ്പോൾ അറസ്റ്റ് അറസ്റ്റിലായിരിക്കുന്ന പ്രതികളെ ഇന്ന് തെളിവെടുപ്പ് കൊണ്ടുവരുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇനി അറിയാനുള്ളത് എന്തായാലും ഇന്നും പോലീസിന്റെ പരിശോധനയൊക്കെ തുടരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും പോലീസ് സുജുവാണ് രാവിലെ ഈ മാന്നാറാറിലെ വീട്ടിൽ നിന്ന് ഈ വിവരങ്ങൾ നമ്മളോട് സംസാരിച്ചത് അപ്പം തന്നെ ഷാജഹാനാണ് നേരത്തെ ആലപ്പുഴയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത് ഏതായാലും പോലീസിന്റെ പരിശോധന എന്നും തുടരും ഒരുപക്ഷേ ഇന്നും ഇനി എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം